ഹായ്, നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിന്നെ. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. പരന്ന പാത്രമാണെങ്കിൽ പാത്രം ഒന്ന് ചെരിച്ച് പിടിച്ചാൽ നമുക്ക് കരിയാണ്ട് മുളകും കറിവേപ്പിലയും ഒക്കെ കിട്ടും. അപ്പം മുഖത്തെ എണ്ണ തെറിക്കാണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ചെറുതായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞ പച്ചമുളകും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്. അത് തീരെ നേർത്തതായിട്ട് അരിഞ്ഞതാണ് ഇത്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് 8 മണിക്കൂർ കുതിർത്തതിന് ശേഷം വേവിച്ച് വെള്ളം ഊറ്റി വെച്ച കടല, വെള്ളക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട സ്പൈസസ് ഇട്ട് കൊടുക്കുക. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒക്കെ കണക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വെള്ളക്കടല ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് സ്പൈസസ് ചേർക്കാം, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇത് ചെറിയ രീതിയിൽ സ്പൈസസ് നന്നായിട്ട് ഇളകി കൊടുക്കുക. സ്പൈസസിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ കടല വേവിച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട. പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഈ വെള്ളം വറ്റുന്നവരെ നമ്മളൊന്ന് തിളപ്പിക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കടലയിലും കടല വേവിച്ച വെള്ളത്തിലും ഉപ്പുണ്ട്, അപ്പോൾ കുറച്ചേ വേണ്ടി വരുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. മുട്ട ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലായതിനു ശേഷം മുട്ട നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ മല്ലിയില പുതിന ഇലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കറി റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.